അർത്ഥനാരീശ്വര സങ്കല്പമാണ് ഭാരതത്തിലെ ഹിന്ദുവിൻ്റേത്. ഒരിക്കലും സ്ത്രീകളെ അടിച്ചമർത്തുന്നതായിരുന്നില്ല ഭാരതീയ ചിന്തയും ഭാരതീയ ജീവിത രീതിയും. ഇപ്പോൾ ഒരു കാലത്ത് മഹത്തായ ഇന്ത്യൻ അടുക്കളയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ഭർത്താവ് പുറത്തേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുമ്പോൾ തലമൂടിയിട്ടാണെങ്കിലും കരയുന്ന ഹിന്ദു സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്, ഭർത്താക്കന്മാരായാലും സഹോദരന്മാരായാലും. ആ ഒരു സമൂഹത്തെയാണ് അടച്ചാക്ഷേപിച്ചുകൊണ്ട് മലയാള സിനിമ ഈ തരത്തിൽ നികൃഷ്ടമായ രീതിയിൽ ചിത്രീകരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഒരു ഹിന്ദു സ്ത്രീ എന്ന നിലയിൽ? ഇവിടെ നമുക്കറിയാം, ഒരു സംസ്കൃതി അല്ലെങ്കിൽ ഒരു സംസ്കാരം അത് ഏറ്റവും വളർച്ച പ്രാപിക്കുന്ന ഘട്ടത്തിലാണ് കലകൾ രൂപപ്പെടുക എന്നുള്ളത്. അതിന് വേണ്ടത്ര ഫലപുഷ്ടി ഉണ്ടായിട്ടുള്ളൊരു മണ്ണാണ് ഭാരതത്തിൻ്റേത്. അപ്പോൾ ആ കലകളെ സാമൂഹിക വിമർശനത്തിന് ഉപയോഗിക്കുന്നതിനും നമ്മളാരും എതിരായിരുന്നില്ല ഒരു കാലത്ത്. അപ്പോൾ നമുക്കറിയാം, ചാക്യാർകൂത്തൊക്കെ വളരെ ആസ്വദിച്ച് ഉൾക്കൊണ്ടിട്ടുള്ളൊരു സമൂഹമാണ്. അപ്പോൾ സമൂഹത്തിൽ എന്തൊക്കെ അരുതായ്മകളുണ്ടോ അതൊക്കെ അവിടെ പറയാനും അല്ലെങ്കിൽ അത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിലെത്തിക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തിനും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ധർമ്മമാണ് സനാതനധർമ്മം, ഈ ഭാരതീയ സംസ്കൃതി അഥവാ ഹിന്ദുത്വം. പക്ഷെ നിർഭാഗ്യവശാൽ കല തന്നെ വേണ്ട എന്ന് പറയുന്നവർ, സിനിമ എന്നല്ല ഒരു തരത്തിലുള്ള കലയും വേണ്ട എന്ന് പറയുന്നവർ. കഴിഞ്ഞ ദിവസം നമ്മൾ ആരുടെ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പിംഗ് ഒക്കെ കണ്ടു. പാട്ട് കേട്ടിട്ട് ലോകത്ത് ഇന്ന് വരെ ആരും നന്നായിട്ടില്ല, മാത്രമല്ല എല്ലാവരും മോശമായിട്ടേ ഉള്ളൂ എന്നൊക്കെ ഉത്ബോധിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ നാടാണിത്. അപ്പോൾ അത്തരത്തിൽ കല തന്നെ വേണ്ട എന്ന് പറയുന്നവർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കല ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു ധർമ്മത്തെ എങ്ങനെ അടിച്ചമർത്താം എന്നുള്ള വലിയ ഗവേഷണമാണ് നടത്തുന്നത് എന്ന് തോന്നിപ്പോകും. അത് ഇപ്പോഴായിട്ട് തുടങ്ങിയിട്ടുള്ളതുമല്ല. അപ്പം നമുക്കറിയാം, ഒരു 1970കൾ മുതൽ ഇത് തുടങ്ങിയിട്ടുണ്ട്. അന്നൊരു പക്ഷേ നക്സലുകൾക്ക് വേണ്ടിയോ യുക്തിവാദികൾക്ക് വേണ്ടിയോ കമ്മ്യൂണിസത്തിന് വേണ്ടിയോ ആയിരുന്നു അതെങ്കിൽ, ഇന്ന് നഗ്നമായി അത് പണമിറക്കുന്ന ജിഹാദികൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആ സിനിമയുടെ ഒരു ഘട്ടം, ഓരോ ഘട്ടവും കടന്നു വരുന്നത് ചിന്തിച്ചാൽ നമുക്ക് ആ മാറ്റം വളരെ ശ്രദ്ധേയമായ വിധത്തിൽ വരുന്ന ആ മാറ്റം നമുക്ക് തൊട്ടറിയാൻ സാധിക്കും. ഇപ്പം ഇവിടെ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിർമാല്യം തൊട്ടൊക്കെ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ ഒരു വെളിച്ചപ്പാട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഞങ്ങളുടെയൊക്കെ ആ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ദേവീക്ഷേത്രമാണ് മൂക്കോല. ആ ചകരകുളത്തിനടുത്തുള്ള മൂക്കോല പരിസരത്താണ് ഈ നിർമാല്യം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ശക്തി സ്വരൂപിണിയായ ദേവിയാണ് മൂക്കോല ദേവിയെ, മൂക്കുതലയാണ് മൂക്കോല ദേവിയെ ഞങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അവിടെ ചിത്രീകരിച്ച ഒരു ചിത്രത്തിൽ വെളിച്ചപ്പാട് ആ വിഗ്രഹത്തിലേക്ക് ആഞ്ഞു തുപ്പി എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം കലയ്ക്ക് വേണ്ടിയുള്ളൊരു തുപ്പലായിരുന്നില്ല. അതിൽ തന്നെ പറയുന്നത് യാഥാസ്ഥിതികത്വത്തിന് നേരെയാണ്, വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചവർക്ക് നേരെയാണ് എന്നൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതും പറഞ്ഞത്. അപ്പോൾ അവിടെ തുടങ്ങി അന്നത് നക്സലുകൾക്കോ കമ്മ്യൂണിസത്തിനോ ഒക്കെ വേണ്ടി ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ യുക്തിവാദികൾക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ, ഇന്നീ പറഞ്ഞ ജിഹാദികൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ സർവം സഹകളായ അമ്മമാരെയൊക്കെ നമ്മൾ പുരാണത്തിലും അല്ലെങ്കിൽ ഇതിഹാസത്തിലൊക്കെ നമ്മൾ പഠിക്കുമെങ്കിലും ആ സർവം സഹകളും വെറും ത്യാഗികൾ മാത്രമല്ല. അവരങ്ങോട്ട് സഹിക്കുമ്പോൾ അവരെ അതുപോലെ തന്നെ ഇങ്ങോട്ട് പരിഗണിക്കുകയും പരിരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന പുരുഷന്മാരെയാണ് ഭാരതീയ സംസ്കൃതിയുടെ പ്രത്യേകതയായി നമ്മൾ കണ്ടിരിക്കുന്നത്. അതിലെല്ലാം അപജയങ്ങൾ ഉണ്ടാകാം, അതിലെല്ലാം ഒറ്റപ്പെട്ട നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഉണ്ടാകാം, സമൂഹത്തിൻ്റെ തെറ്റായ പോക്ക് അതെല്ലാ സമൂഹത്തിലും ഉണ്ടാകും. അത്തരം ചിലത് ചിത്രീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാ പ്രമേയം എടുക്കുമ്പോഴും വളരെ ആസൂത്രിതമായി ഇതെല്ലാം ഒരു ധർമ്മത്തിന് നേരെ എടുക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് പഴയ ഈ പറഞ്ഞ ഒരു പക്ഷേ 70കളിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഒരു പാട്ടിലെ കഥാസന്ദർഭം ഏതാണോ എനിക്കറിയില്ല, പക്ഷേ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്നൊക്കെ പറയുമ്പോൾ അത് ആ കഥാസന്ദർഭത്തിന് യോജിച്ചതായിരിക്കാം. പക്ഷേ ആ പാട്ട് മാത്രം എടുത്ത് കേൾക്കുമ്പോൾ ഈ ഹിന്ദു ദൈവങ്ങളെല്ലാം കളിമൺ പ്രതിമകളാണ് എന്ന് പറയുന്നവർക്ക് ഒന്നുകൂടി അടിവരയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രചരിപ്പിച്ചു എന്ന് നമുക്ക് ഇപ്പം ഈ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ തോന്നിപ്പോകുന്നു. ഒരു പക്ഷേ അന്നൊക്കെ അത് നിരുപദ്രവകരമായി തോന്നും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനെ കൂട്ടിവെച്ച് വായിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിഷമം തോന്നുന്നത്. അപ്പം അവിടെയാണ് മഹത്തായ ഭാരതീയ അടുക്കള. ഈ ഭാരതീയ അടുക്കളയിലേക്കാണ് ക്യാമറയുടെ കണ്ണ് പോയത്. ഇവിടെ നമ്മൾ കുറച്ച് അല്ലെങ്കിൽ 1-2 വർഷമായിട്ട് ഇവിടെ കേൾക്കുന്ന ഒരു വലിയൊരു വാദഗതിയുണ്ട്, അടുക്കളയിലേക്ക് എത്തി നോക്കണ്ട എന്നാണ്. ഭരണകൂടം വരെ അടുക്കളയിലേക്ക് എത്തി നോക്കണ്ട എന്നാണ് എല്ലാവരുടെയും മുദ്രാവാക്യങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്, പ്രസംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അടുക്കള എങ്ങനെയെന്ന് വെച്ചാൽ പോകട്ടെ, നിങ്ങൾ അടുക്കളയിലേക്ക്, ഭരണകൂടം എന്തിന്, അവിടെ എന്ത് വേകുന്നു, അവിടെ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ എന്തിന് അടുക്കളയിലേക്ക് നോക്കണം എന്നാണ്. പക്ഷേ ഹിന്ദുത്വത്തെ അപമാനിക്കാൻ, ഹിന്ദു സ്ത്രീകളെ അപമാനിക്കാൻ, അതിലുപരിയായിട്ട് വളരെ ശ്രദ്ധേയമായ വിധത്തിൽ ലോക ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിക്കത്തക്ക വിധത്തിൽ അമ്മമാർ നയിച്ച ഒരു പ്രക്ഷോഭത്തെ കളിയാക്കാൻ അടുക്കള തന്നെ പ്രമേയമായി എടുത്തു. ക്യാമറ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള സന്ദർഭം വളരെ കുറവാണ് അതിൽ. അപ്പോൾ എവിടെയാണോ ഒരു വീടിൻ്റെ പൂജാമുറി എത്രത്തോളം ശ്രേഷ്ഠമാണോ അതുപോലെ തന്നെ പരിഭാവനമാണ് അവിടുത്തെ അടുക്കളയിൽ. കാരണം അവിടുത്തെ വിചാര വികാരങ്ങൾ, അവിടെ പാകം ചെയ്യുന്നവരുടെ വിചാര വികാരങ്ങൾ എന്താണോ അതാണ് അവിടുത്തെ മുഴുവൻ ബന്ധങ്ങളെയും സ്വാധീനിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ അടുക്കളയിലേക്ക് തന്നെ ചെന്നുകൊണ്ട് ഹിന്ദുത്വത്തെ പൊളിച്ചെടുക്കാം എന്നുള്ള ദുഷ്ടലക്ഷ്യമാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സ്ത്രീകൾ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ എവിടെ ചെയ്യുകയാണെങ്കിലും ആ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഒരു വലിയ ജോലിയാണ് എന്ന ഭാവത്തിൽ കാണുമ്പോൾ തീർച്ചയായും അതിലും അടുപ്പനുഭവിക്കും. അതുപോലെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കലാണെങ്കിലും ഓഫീസിൽ ചെയ്യലാണെങ്കിലും അടുക്കളയിൽ ചെയ്യലാണെങ്കിലും ഞാൻ എന്തൊക്കെയോ പണി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ ആർക്കായാലും മടുപ്പുണ്ടാകും. നേരെ മറിച്ച് ഇത് ഞാൻ ചെയ്യേണ്ടതാണ്, ഇത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന മനോഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ടത് ചെയ്യാൻ സാധിക്കും. അടുക്കളയിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ സഹായിക്കുന്ന പുരുഷന്മാരുണ്ടാകും, മറിച്ച് മറ്റു കാര്യങ്ങൾ ധാരാളമായി ഒരു വീട്ടിൽ പല കാര്യങ്ങളുണ്ട്, അത് ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ടാകും. അതൊരു തൊഴിൽ വിഭജനം മാത്രമായിട്ടേ പലർക്കും തോന്നിയിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്നൊക്കെ വിട്ട് ഇത് കാര്യം അടുക്കളയാണ് ഉദ്ദേശിച്ചതെങ്കിലും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ചാടി എന്നുള്ളതാണ് അയ്യപ്പ ഭക്തന്റെ തലയിൽ കൊട്ടത്തളത്തിലെ കെട്ടവെള്ളം കൊണ്ടുപോയി ഒഴിച്ചതിലൂടെ കാണിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് ഹിന്ദുത്വത്തിന്റെ തലയിൽ മാലിന്യം ഒഴിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ വളരെ വ്യക്തമായ ഒരു അജണ്ട ഇതിലൂടെ ഉണ്ട്, ഒളിച്ചു കടത്തുന്ന ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞു. കാരണം ഒളിച്ചല്ല കടത്തുന്നത്, പരസ്യമായി തന്നെ കടത്തുകയാണ്. എങ്ങനെ സനാതന ധർമ്മത്തെ ഇകഴ്ത്താൻ സാധിക്കും എന്നുള്ളതിന് പരസ്യമായി തന്നെ നോക്കുകയാണ്. അപ്പോൾ അത് പണം കൊടുക്കുന്നവരോടുള്ള, സായിപ്പിനെ കണ്ട കവാത്ത് മറക്കും എന്ന് പറഞ്ഞ പോലെ, പണം കൊടുക്കുന്നവരോടുള്ള ഒരു വിധേയത്വം നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട്. ഇത് കുറച്ച് നാളുകളായി നമ്മൾ ഏത് സിനിമ ശ്രദ്ധിച്ചാലും നമ്മുടെ സംസ്കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കുടുംബ ബന്ധങ്ങളാണ്. അത് തകർക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറേ നാളുകളായി, അത് മദ്യം പ്രചരിപ്പിച്ചുകൊണ്ടും മയക്കുമരുന്ന് പ്രചരിപ്പിച്ചുകൊണ്ടും ഒക്കെ നടക്കുന്നത്. ഇവിടെയും സംവിധായകന്റെ ലക്ഷ്യം ഒരു 10 പേരെങ്കിലും വിവാഹമോചനം നേടിയിരുന്നെങ്കിൽ. അപ്പോൾ കുടുംബമാണ് ഭാരതത്തിന് ലോകത്തിന് കൊടുക്കാനുള്ള ഏറ്റവും നല്ല സന്ദേശം, കുടുംബ സന്ദേശമാണ്. അത് തകർത്താൽ മാത്രമേ ഈ സംസ്കൃതിയെയും ഈ രാഷ്ട്രത്തെയും തകർക്കാൻ കഴിയൂ. ആ ദുരുദ്ദേശം കൂടി ഈ സിനിമയ്ക്കകത്ത് ഒളിച്ചു കടത്തിയിട്ടുണ്ട്.